ഹേമ കമ്മിറ്റി പുറത്തു വന്നപ്പോൾ പല നടന്മാർക്കെതിരെയും പല നടിമാരും രംഗത്ത് വന്നു. അവരൊക്കെ നിസാരം പോലെ ഊരിപ്പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചും നടൻ മുകേഷ്, മണിയൻപിള്ള, രാജു, ജയസൂര്യ എന്നിവർക്കെതിരെ ആരോപണം ഉന്നയിച്ചതൊക്കെ വെറുതെ ആയിരുന്നു എന്നൊക്കെ പിന്നീട് തെളിഞ്ഞതാണ്. പക്ഷേ നടൻ സിദ്ദിഖിന് മാത്രം രക്ഷയില്ല. നടിയുടെ ആരോപണത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ സിദ്ദിഖിന് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിന് നടി ഹോട്ടൽ റൂമിൽ ചെന്ന വിവരങ്ങളും ഹോട്ടൽ റൂമിൽ എന്തൊക്കെ നടന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പോലീസ് കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ അതൊക്കെ നടി പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇതിന് പിന്നാലെ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷിച്ചു. എന്തിന് സിദ്ദിഖ് അന്ന് കഴിച്ചിരുന്ന ഭക്ഷണം പോലും നടി കൃത്യമായി പറഞ്ഞു. ഇതും അന്വേഷണത്തിൽ കണ്ടെത്താൻ സഹായിച്ചു. ആ നടി പറഞ്ഞത് അതും ശരി തന്നെയാണ്. ഇപ്പോഴിതാ ദിലീപിന് വലിയ തിരിച്ചടി തന്നെ നേരിട്ടിരിക്കുകയാണ്. ലൈംഗിക അതിക്രമ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയാണ് കോടതി തള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായിരിക്കുമെന്നാണ് വിവരം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നേരത്തെ വാദം കേട്ടിരുന്നുവെങ്കിലും വിധി പറഞ്ഞത് മാറ്റിവെക്കുകയായിരുന്നു. സമാന ആരോപണങ്ങൾ നേരിട്ട ഹർജിക്കാർക്ക് ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചതുകൊണ്ട് തന്നെ സിദ്ദിഖിനും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തനിക്കും ജാമ്യം ലഭിക്കുമെന്ന്. എന്നാൽ ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. പരാതിക്കാരിയായ യുവനടി സിദ്ദിഖിനെതിരെ ബലാത്സംഗം ആരോപണം മുൻപ് ഉന്നയിച്ചിട്ടില്ലെന്നും പരാതി അടിസ്ഥാനമില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞായിരുന്നു ഹർജി കൊടുത്തത്. മാത്രമല്ല ഇതൊക്കെ 2012 സംഭവം നടന്നുവെന്ന് ആരോപിക്കുന്നുവെന്നും സൂക്ഷ്മമായി തയ്യാറാക്കിയ കഥയാണ് പരാതിക്കാരി ഉയർത്തിയത് എന്നൊക്കെയായിരുന്നു സിദ്ദിഖിന്റെ ആരോപണം. എന്നാൽ പല വസ്തുതകളും സിദ്ദിഖ് മറച്ചുവെക്കുകയാണെന്നും ഇരുവരും മസ്കറ്റ് ഹോട്ടൽ എത്തിയതിന് തെളിവുണ്ടെന്നും നടി പറഞ്ഞത് സത്യമാണെന്ന് തെളിയുന്നതോടുകൂടിയാണ് ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. എന്തായാലും സിദ്ദിഖ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ എന്നുള്ള അഭിപ്രായങ്ങളാണ് ഭൂരിഭാഗം ജനങ്ങൾക്കും.